നമസ്കാരം. അങ്ങനെ കള്ളൻ പിടിയിലാവാറായി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത് 200 കോടിയിലേറെ രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ. സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കേണ്ട ഉപഭോക്താവിന്റെ തിരിച്ചൽ രേഖകൾ സംബന്ധിച്ച ചട്ടം ബാങ്ക് പാലിച്ചിട്ടില്ല. തിരിച്ചൽ രേഖകളില്ലാതെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. വ്യാജ വായ്പകളുടെ മറവിൽ കോടികളുടെ ഹവാല ഇടപാടാണ് നടന്നത്. വായ്പാ രേഖകൾ കാണിച്ച് കോടിക്കണക്കിന് കള്ളപ്പണം വെളുപ്പിച്ചു. സ്ഥലം വാങ്ങാനാണ് പ്രധാനമായും ഈ തുക വിനിയോഗിച്ചിട്ടുള്ളത്. വ്യാജ വായ്പകളുടെ പ്രതികൾ റിസോർട്ടിനായും മറ്റും ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ പ്രകാരമുള്ള കണക്കാണിത്. ഇതിനു പുറമെ ഭൂമി വാങ്ങാൻ രേഖപ്പെടുത്താതെ കോടികളുടെ കള്ളപ്പണം വിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ബാങ്ക് വായ്പകൾ എന്ന രീതിയിലാണ് നടന്നിട്ടുള്ളത്. രേഖകളിൽ ഭൂമി വില കുറച്ചും കാണിച്ചും പ്രതികൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമാണെന്നാണ് ED പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത്. ബാങ്കിലെ രേഖകൾ മുഴുവൻ പരിശോധിക്കണം. നിലവിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. ഡിജിറ്റൽ രേഖകൾ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടണമെന്നും ED പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും CPM അഴിമതികൾ പരിചിതം തന്നെയാണ്. എന്നാൽ എത്രയൊക്കെ അഴിമതികൾ വന്നാലും തന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ തട്ടിപ്പ് വീരന്മാരെ രക്ഷകൻ സാക്ഷാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളപ്പോൾ നടക്കില്ലെന്ന് എല്ലാവർക്കും നന്നായി അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ പലനാൾ കള്ളൻ ഒരുനാൾ പിടിയില്ലെന്നാണല്ലോ. യാതൊരു സംശയവും ഇല്ലാതെ ഇതിനു പിന്നിൽ CPM ആണെന്ന് പറയാനാകും. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിനെ ചൊല്ലി CPM പൊരിഞ്ഞ പോര് എല്ലാവരും സാക്ഷികളാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ ബേബി ജോൺ പരസ്യമായാണ് പൊട്ടിത്തെറിച്ചതും അത് വിവാദമായതും. ഇനി ആ പൊട്ടിത്തെറിയുടെ കാരണങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ മുഖ്യപ്രതി മുൻ മന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ AC മൊയ്തീന്റെ ബന്ധു എന്ന വാർത്തയും വന്നിരുന്നു. എന്തായാലും പ്രതികളെ സംരക്ഷിക്കാൻ CPM സംസ്ഥാന നേതൃത്വം നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. CPM അഴിമതികൾ പരിചിതമായി മാറുന്നു. ഒപ്പം തന്നെ കേരള ബാങ്കിന്റെ ചെയർമാനായി സഖാക്കളെ കൂടി നിയമിച്ച് കള്ളക്കടത്തും പൊട്ടിക്കലും നിയമപരമാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന വാർത്തകളാണ് സജീവമാകുന്നത്. മറ്റൊരു വിഷയം എന്തെന്നാൽ, താമരക്കുളം കണ്ണാനക്കുടി സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ നടന്നതായി ആരോപണം 2020 തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ഈയിടെയും അത് വലിയ വാർത്തകൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അന്ന് ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണ ഉരുപ്പിടികൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കൂടിയ തുകയ്ക്ക് മറച്ചു വെച്ചതായും പറയപ്പെട്ടിരുന്നു. എന്നാൽ CPMന്റെ സ്വാധീനം അവിടെയും കേസ് ഒതുക്കി തീർത്തു. ലക്ഷങ്ങളുടെ തിരിമറി പിന്നീട് പണമടച്ച് ഒത്തുതീർപ്പാക്കിയതായാണ് വിവരമുള്ളത്. ഈ കേസുകളുടെ കൂടി തെളിഞ്ഞാൽ സർക്കാർ പെട്ടുവെന്ന് നിസ്സംശയം പറയാനാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.